മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരകുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജയറാമിൻ്റേത് തന്നെയാകും. ജയറാമും പാർവതിയും സിനിമയിലെ ഐഡിയൽ കപ്പിൾസായാണ് അറിയപ്പെടാറ്. സിനിമാ മേഖലയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെല്ലാം സമയമെടുക്കാതെ തന്നെ ഡിവോഴ്സ് ആകുന്ന കാലത്ത് ഇക്കാലം അത്രയും സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയുന്ന ജയറാമും പാർവതിയും ഐഡിയൽ കപ്പിൾസ് എന്നല്ലാതെ മറ്റെന്താണ് പറയുക? മക്കളായ കാളിദാസും ചക്കിയും ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. മിമിക്രിയിൽ തുടങ്ങി സിനിമയിലെത്തിയ ജയറാം മലയാളികളുടെ ആദ്യത്തെ ജനപ്രിയ നായകൻ എന്ന ലേബലിലാണ് വളർന്നു വന്നത്. കുടുംബ ചിത്രങ്ങളിലെ സ്ഥിരം നായകനായിരുന്നു അക്കാലത്ത് ജയറാം. ഈ അടുത്തായി ജയറാം ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ വലിയ രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നില്ലെങ്കിലും ജയറാമിൻ്റെ പ്രേക്ഷക സ്വീകാര്യതയിൽ ഇപ്പോഴും ഇടിവൊന്നും വന്നിട്ടില്ല. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എൻ്റെ വീട് അപ്പുവിൻ്റെയും തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി തുടങ്ങിയ കാളിദാസ് ഇന്ന് മലയാളം തമിഴ് സിനിമകളിൽ തിരക്കുള്ള നായകനാണ്. പൂമരം എന്ന ചിത്രത്തിലെ കാളിദാസിൻ്റെ പക്വതയാർന്ന പ്രകടനം താരത്തിന് ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്തിരുന്നു. അതിനു മുൻപ് ഡയറി മിൽക്കിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് നായകനാകാനുള്ള എല്ലാ കെൽപ്പും തനിക്കുണ്ടെന്ന് കാളിദാസ് തെളിയിച്ചത്. ഇപ്പോൾ കാളിദാസും തൻ്റെ ഗേൾഫ്രണ്ടുമൊത്തുള്ള ചാറ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാളിദാസ് തന്നെയാണ് തൻ്റെ ഗേൾഫ്രണ്ടിന് തരുണിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. തരുണിയുടെ കുറുമ്പ് കാണിക്കുന്ന ചാറ്റാണ് കാളിദാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പെൻഗ്വിന് ഒരു ആൺകുട്ടി ജനിച്ചാൽ എന്തു വിളിക്കും എന്ന് തരുണി ചോദിക്കുന്നതും അറിയില്ല എന്ന തരത്തിൽ കാളിദാസ് ഇരിക്കുമ്പോൾ ആൺഗ്വിൻ എന്ന് ഉത്തരം പറയുന്നതുമാണ് ചാറ്റിലുള്ളത്. തരുണിയുടെ മനസ്സിലെ കുട്ടിക്കളിയും കുറുമ്പുവുമൊക്കെ ഈ ചാറ്റിൽ നിന്നും വ്യക്തമാണ്. തരുണിയുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ കാളിദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഈ ചാറ്റിന് ലഭിച്ച സ്വീകാര്യത അതിനെയെല്ലാം വെല്ലുന്നതായിരുന്നു. കാമുകിയുമൊത്തുള്ള ചാറ്റൊക്കെ ഇങ്ങനെ പബ്ലിക്കാക്കാമോ എന്ന് ചിലർ ചോദിക്കുമ്പോൾ തരുണിയെ കണ്ടാൽ ഇത്ര ചൈൽഡിഷ് ആണെന്ന് പറയുകയേയില്ല എന്നാണ് ആരാധകർ പറയുന്നത്. കാളിദാസിൻ്റെ സഹോദരി ചക്കി സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ജയറാമിനൊപ്പം ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഈ താരകുടുംബത്തിലേക്കാണ് ഇനി തരുണിയും വന്നു കയറേണ്ടത്. ചിലപ്പോൾ തരുണിയും മലയാള സിനിമയിൽ ഒരു അഭിവാജ്യ ഘടകമാകാൻ സാധ്യതയുണ്ട്. കാമുകിയുമൊത്തുള്ള തൻ്റെ ചാറ്റ് പുറത്തുവിട്ട കാളിദാസിനോട് എന്താണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.